ரகண பவச ரிகண பவச பின்ன பப சரவண பீரா நமோ நம பப சரவண நிற நிற நிறன பசர ஹனபருக முருகா തമിഴ് സാഹിത്യങ്ങൾ പ്രധാനമായും സംഗീതത്തെ ആശ്രയിച്ചാണുള്ളത്. സംഗീതാംശത്തിൻ്റെ ഉറവിടം, പാട്ടുകളുടെ വരവ് തുടങ്ങിയവയെ തന്നെയാണ് പറയുന്നത് യാപ്പ് എന്ന വ്യാകരണം. അനി, വ്യാകരണം എന്തിനെ കുറിച്ചാണ് പറയുന്നത്? വ്യാകരണങ്ങളിൽ സൗന്ദര്യത്തിന് വേണ്ടിയും കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയും ഉപമകളെ വിട്ടുവീഴ്ച ചെയ്യുന്നത് കവിശ്രേഷ്ഠന്മാരുടെ ശീലമാണ്. അങ്ങനെ വിട്ടുകൊടുക്കുന്ന ഉപമ, വിശദീകരണം തുടങ്ങിയവയ്ക്ക് അനി എന്ന് പേരിട്ട് അവയുടെ വ്യാകരണത്തെക്കുറിച്ച് പറയുന്നതാണ് അനി വ്യാകരണം. വളരെ നന്ദിയുണ്ട്. തമിഴ് സാഹിത്യത്തിന് ആധാര ശ്രുതിയായി നിൽക്കുന്ന എഴുത്തുകളുടെ വിശദീകരണം വ്യക്തമായി പറയാൻ കഴിയുമോ? നന്നായി പറയാൻ കഴിയും. ജീവനും ശരീരമെന്ന ഉടലും ഒന്നിച്ച് ജീവനുള്ള ശരീരം തോന്നിക്കുകയാണ്. തമിഴിൽ മെയ് എന്നാൽ ശരീരമാണ്. അതിന് ജീവനെ ആശ്രയിക്കാതെ തനിച്ച് പ്രതികരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ജീവൻ അക്ഷരങ്ങളോട് ഇടകലർന്ന് ഭാഷയെ രൂപീകരിക്കുന്ന ഒറ്റ എഴുത്തിനെ മെയ് എഴുത്ത് എന്ന് പറയപ്പെടും. ആ വിധമാണ് ജീവനും മെയ്യും ചേർന്ന് ജീവനുള്ള തമിഴ് മൊഴി തുടങ്ങിവെച്ചത്. തമിഴിൽ 12 വിധം ഉയിർ എഴുത്തുകളുണ്ട്. 18 മെയ് എഴുത്തുകളുണ്ട്. ഉയിരും മെയ്യും ചേർന്ന് 216 ജീവനുള്ള എഴുത്തുകൾ തമിഴിൽ തെളിഞ്ഞിരിക്കുന്നത്. ഇവയൊന്നുമല്ലാതെ 3 പുള്ളികളുള്ള ആയുധ എഴുത്തെന്ന പ്രത്യേക എഴുത്തുമുണ്ട്. ഈ എഴുത്തിന് തനിനില, 3 പുള്ളി, 36 പുള്ളി എന്ന വേറെ പേരുകളുമുണ്ട്. തമിഴ് എന്ന വാക്കിന്റെ മഹത്വം വ്യക്തമാക്കാൻ കഴിയുമോ അഗസ്ത്യ? തമിഴ് എന്ന വാക്ക് ഉച്ചരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ വല്ലിനം, നെല്ലിനം, ഇടയിനം എന്ന് 3 വിധമായി പിരിക്കാൻ കഴിയും. കച്ചടതപ എന്ന കടുത്ത വാക്കുകൊണ്ട് വല്ലിനത്തിലൂടെ ത എന്ന വാക്കും ഞഞ്ഞനമ എന്ന മാർദ്ദവമായ അക്ഷരമുള്ള മെല്ലിനത്തിൽ നിന്നും മീ എന്ന അക്ഷരവും ചേർത്ത് യാരാലാവാറാഴ എന്ന മിതമായ വാക്കിലൂടെ ഇടയനത്തിൽ നിന്നും പ്രത്യേകതയുള്ള ഴാകാരവും ചേർത്ത് തമിഴ് എന്ന വാക്ക് രൂപപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ തമിഴ് എന്ന വാക്കിൻ്റെ മുറ തന്നെ വല്ലിനവും മെല്ലിനവും ഇടയിനവും ഇഴ ചേർത്തിരിക്കുന്നതാണ് അതിൻ്റെ ആകെയുള്ള മഹത്വവും. തമിഴ് മൊഴിയുടെ തന്മയത്വം വിശദീകരിക്കാൻ കഴിയുമോ? തന്മ, അതായത് പഴമയുള്ളത്. മുന്മ, അതായത് എല്ലാ കാര്യത്തിലും മുന്നിൽ നിൽക്കുന്നത്. എന്മ, അതായത് എളിമ ചേർന്നുള്ളത്. ഉണ്മ, അതായത് ഒളി തെളിഞ്ഞത്. ഇളമ, അതായത് മുതുമയില്ലാത്തത്. വളമ എന്നതും സെഴുമയോടെ ചെയ്യുന്നതും മാതൃത്വമാണ്, അതായത് അമ്മയെപ്പോലെ സ്നേഹവും നന്മയും
ഉറവിടമായത്. തൂയ്മ, അതായത് കുറവില്ലാത്തത്. സെമ്മൈ, അതായത് ഒഴിച്ചുകൂടാനാവാത്തത്. മുമ്മൈ, അതായത് കല, സംഗീതം, നാടകം എന്നിങ്ങനെ മൂന്ന് കൂറുകളും അടങ്ങിയവ. സന്തോഷം, സത്യസന്ധത, അഭിമാനം, അന്തസ്, അതായത് ദൈവീകമായ കാര്യങ്ങൾ. യന്മ, അതായത് സംഗീതത്തിലൂടെ രൂപപ്പെട്ടത്. വിയന്മ, അതായത് ശരിക്കും തന്മയത്വമായത്. അങ്ങനെ 16 തന്മകളും തമിഴ് മൊഴിയിൽ അടങ്ങിയിട്ടുണ്ട്. തമിഴ് ഭാഷയ്ക്ക് വേറെന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടാകുമോ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. ലോകത്തിൽ ഏതൊരു ഭാഷയിലും ഭാഷയുടെ നാമം ജനങ്ങൾ തങ്ങളുടെ നാമമായി ഉച്ചരിക്കാറില്ല. എന്നാൽ തമിഴ് ഭാഷയിൽ മാത്രമാണ് തമിഴിണൈ പെരുവളൈ പാണ്ഡ്യൻ, തമിഴരസി, തമിഴരസൻ, തമിഴ് മാരൻ, തമിഴ് പിത്തൻ, തമിഴ് സെൽവൻ എന്നിങ്ങനെ തമിഴുമായി ചേർത്ത് തങ്ങളുടെ പേരുകളെ ഉച്ചരിക്കാറുണ്ട്. ആഹാ, ആഹാ, അത്ഭുതം, അത്ഭുതം അഗസ്ത്യരെ. അങ്ങയുടെ ഭാഷാ പാണ്ഡിത്യവും തമിഴിനോടുള്ള സ്നേഹവും എന്നെ അതിശയത്തിൽ ആഴ്ത്തുകയാണ്. തമിഴ് ഭാഷയോട് എനിക്കുള്ള അതിയായ സ്നേഹം കൊണ്ടാണ് ഞാൻ അങ്ങയോട് തർക്കത്തിന് തയ്യാറായത്. മുരുക, തമിഴ് ഭാഷയുടെ അഭിമാനമായി വിളങ്ങും പരമ്പൊരുളെ, നിന്റെ മുന്നിൽ ഇങ്ങനെ തമിഴ് ഭാഷയെ പുകഴ്ത്തി പറയാൻ ഞാൻ എന്ത് പുണ്യമാണ് ചെയ്തതെന്ന് ഒരു ഊഹവുമില്ല. ഇനി അഗസ്ത്യത്തെയും മുരുകനെയും ഇനി ഒരാൾക്കും പിരിക്കാൻ കഴിയുകയില്ല. അഗസ്ത്യരെ, ഞാൻ അങ്ങയെ എന്റെ പ്രധാന ശിഷ്യനായി അംഗീകരിച്ചു. ഇനി മുതൽ അങ്ങ് തമിഴ് മണ്ണിൽ ജീവിച്ച് തമിഴ് ഭാഷ തഴച്ചു വളരാൻ പരിശ്രമിച്ചോളൂ. അച്ഛാ, മഹാദേവ, അഗസ്ത്യ മഹാമുനി തയ്യാറാക്കിയ തമിഴ് ഭാഷാ വ്യാകരണം അഗസ്ത്യം എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്. അതിനുവേണ്ടി മുത്തമിഴ് സംഘത്തിന്റെ തലവനായി അദ്ദേഹത്തെ അംഗീകരിക്കണമെന്നാണ് എന്റെ അപേക്ഷ. തമിഴ് മൊഴിയുടെ രൂപമായി നിൽക്കുന്ന മുരുക, നിന്റെ ആഗ്രഹം പോലെ ഇനി അഗസ്ത്യൻ തമിഴ് മൊഴിക്കായി തയ്യാറാക്കിയ ആദ്യത്തെ പുസ്തകം അഗസ്ത്യം എന്ന പേരിൽ അറിയപ്പെടും. ഈശനെ, ഇതിനേക്കാൾ വലുതായി എനിക്ക് വേറെ എന്താണ് വേണ്ടത്? മുരുക, നിന്റെ വാക്കാണ് എന്റെ വേദവാക്യം. ഇനി തമിഴ് ഭാഷയും നിന്റെ തിരുവടിയുമാണ് എന്റെ ശരണാഗതി. നവരത്ന നക്ഷത്രം തിളങ്ങും മിഴികൾ, അഴകു കടഞ്ഞെടുത്ത കാലിൽ ചിലമ്പൊലി, ശരവണ ഭവനം സ്കന്ദകുമാരൻ ശങ്കര തനയൻ ഇതാണെന്ന് സംഭവിച്ചത്. തമിഴാണല്ല, അവനാണ് തമിഴ് ഭാഷയുടെ ആണിവേര്. അഗസ്ത്യ മുനിവര്യ, അങ്ങേക്കല്ലാതെ തമിഴ് ഭാഷയുടെ ചരിത്രം ഇതുപോലെ മറ്റൊരാൾക്കും വിശദീകരിക്കാനാവില്ല. എന്നാൽ എനിക്കൊരു സംശയമുണ്ട്. അങ്ങയുടെ സംശയം ചോദിച്ചോളൂന്ന കിരീരെ. ശൂരപത്മാവിനെ സംഹാരം ചെയ്യാൻ മുരുക ഭഗവാൻ ഇപ്പോഴല്ലേ ജന്മമെടുത്തത്? എന്നാൽ ശിവഭഗവാന്റെ കല്യാണ സമയത്ത് മുരുകൻ ഉള്ളതായല്ലേ അങ്ങ് പറയുന്നത്? നക്കീരരെ, താങ്കൾ ചോദിച്ചത് ന്യായമായ ചോദ്യം. മുരുകൻ ഇപ്പോൾ ജനിച്ചതല്ല, ഇത് മുരുകന്റെ അവതാരമാണ്. മുക്കാലത്തിലും ഉണ്ടാകും മുരുകൻ. മുരുകനില്ലാത്ത കാലമാകട്ടെ ഒരിക്കലും ഉണ്ടാകില്ല. ഇത് ഞാൻ പറയുന്നതല്ല,
ഇത് ശിവവാക്കാണ്. മഹാവിഷ്ണുവിന് അവതാരത്തിന്റെ പൊരുൾ മനസ്സിലാക്കാൻ മുരുകൻ ഇപ്പോൾ ജന്മമെടുത്തിരിക്കുകയാണ്. മുരുകന്റെ ഈ അവതാരമെന്നത് കാക്കുന്ന ദൈവമായ ശ്രീമൻ നാരായണൻ എടുക്കാൻ പോകുന്ന അവതാരങ്ങൾക്ക് മുന്നോടിയാണ്. അഗസ്ത്യ മുനിവര്യ, ഈ മഠയനോട് അവിടുന്ന് ദയവായി ക്ഷമിച്ചാലും. തെറ്റൊന്നുമില്ല. തമിഴ് ഭാഷയുടെ സാരാംശം പറയാൻ എനിക്കൊരവസരമുണ്ടാക്കിയത് അങ്ങ് തന്നെയാണ് നക്കീരനെ. അതിന് ഞാൻ തന്നെയാണ് അങ്ങയോട് നന്ദി പറയേണ്ടത്. മഹാമനസ്കനായ ശിവനെ പ്രണാമം. അമ്മ ഉമാമഹേശ്വരിക്കും പ്രണാമം. ശിവനെ, എന്റെ ഭഗവാനെ, അങ്ങ് ഏൽപ്പിച്ച ജോലി ഞാൻ കൃത്യമായും ചെയ്തെന്നാണ് എന്റെ വിശ്വാസം. അങ്ങയുടെ ആജ്ഞ എന്താണെന്ന് പറഞ്ഞാലും ഈശ്വര, പരമേശ്വര, സർവേശ്വര, മഹാദേവ, അമ്മയെ പരമേശ്വരി, സർവേശ്വരി, മഹാദേവി, അവിടുത്തെ പാദങ്ങൾ ഞാൻ തൊഴുന്നു. അഗസ്ത്യ മുനിവര്യ, അങ്ങേക്കല്ലാതെ ഈ പ്രവൃത്തി വേറെ ആർക്കും കൃത്യമായി ചെയ്യുവാൻ സാധിക്കില്ല. അങ്ങയുടെ പ്രവൃത്തി കണ്ട് ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു. ആത്മാർത്ഥ തിരുഭക്തിയുള്ള ഒരുവൻ ഈശ്വരനെ ഏൽപ്പിച്ചു തന്ന ദൗത്യം ശിരസാവഹിച്ച് ചെയ്തിരിക്കും ഭഗവാനെ. പരമേശ്വര, ഞാൻ ചെയ്ത കാര്യത്തിൽ അടിയനൊരു സംശയമുണ്ട്. അത് വ്യക്തമായി അറിയാൻ ആഗ്രഹിക്കുന്നു. ഇതിന്റെ പിന്നിലുള്ള തിരുവിളയാടൽ എന്താണ് ഭഗവാനെ? ഞാനും മുരുകനും വേറെ വേറെയല്ല, രണ്ടുപേരും ഒന്നു തന്നെയാണ്. എന്നാൽ തമിഴ് സംസാരിക്കുന്ന നല്ല ലോകത്തിന് മുരുകനാണ് ഈശ്വരൻ എന്നുള്ളത് ഇതിന് പിന്നിലുള്ള തിരുവിളയാടലാണ്. ഇത് അങ്ങയുടെ തിരുവിളയാടലാണെന്ന് പറയൂ സ്വാമി. പാർവതി, ഞാനും മുരുകനും വേറെ വേറെയല്ല എന്നുള്ളത് ഇപ്പോഴിവിടെ പറഞ്ഞു കഴിഞ്ഞതാണ്. അങ്ങനെയുള്ളപ്പോൾ ഇത് എന്റെ തിരുവിളയാടലാണെന്ന് എങ്ങനെ പറയുവാൻ കഴിയും? എന്റെ ഭഗവാനെ, അടിയൻ ഉണർത്തിച്ച ഈ സംശയത്തിന് എന്നോട് ക്ഷമിച്ചാലും ഞാൻ ആനന്ദത്തിൽ ആറാടുകയാണ്. നിറഞ്ഞ മനസ്സോടെ എന്റെ യാത്ര തുടരുകയാണ്. ഓം നമഃ ശിവായ. പാർവതി, നമ്മൾ വന്ന ജോലി തീർന്നു കഴിഞ്ഞു. ഇനി നമുക്ക് പുറപ്പെടാം. സ്വാമി, നമ്മൾ എത്ര ദൂരത്ത് നിന്ന് എത്തിയതാണ്. ഇവിടെ അടുത്ത് തന്നെ ആയിരിക്കില്ലേ മുരുകൻ താമസിക്കുന്നത്? അവനെ കൈലാസത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോകാമോ? പാർവതി, നടന്ന കാര്യങ്ങളുടെ എല്ലാ വിശദ വിവരങ്ങളും നീ അറിഞ്ഞു കഴിഞ്ഞിട്ടും നിന്റെ ചിന്തകളിൽ ഒരു മാറ്റവുമില്ല. ഇതെനിക്ക് വളരെ പ്രയാസമുള്ള കാര്യം തന്നെയാണ്. അങ്ങ് പെണ്ണായും ഞാൻ ആണായും ഇരുന്നെങ്കിൽ എന്റെ പ്രശ്നങ്ങൾ ഒരു പക്ഷെ അങ്ങക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേനെ. പാർവതി, മുരുകനെ സമാധാനിപ്പിക്കാൻ തമിഴിലെ സർവശ്രേഷ്ഠ കവയത്രി ഔവയാറിനെ നമുക്ക് അയക്കാം. സ്വാമി, നാം എന്താണ് നേരിൽ ചെല്ലാൻ പാടില്ലാത്തത്? അതിനുള്ള സാഹചര്യം ഇതുവരെ ഒത്തുവന്നിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങ് ഔവയാറിനെ അയക്കാമെന്ന് വിചാരിക്കുന്നത്? വല്യമ്മാവൻ വിഷ്ണുവിന്റെ വാക്കിന് ഒട്ടും വിലകൽപ്പിക്കാത്ത മുരുകൻ ഔവയാറിന്റെ വാക്കുകൾ വിശ്വസിക്കുമെന്നാണോ? പാർവതി, ഔവയാറിന്റെ വാക്കുകൾ കേട്ട് മയങ്ങാത്തവർ ഉണ്ടാകില്ല. അവർ ചൊല്ലും കവിതയിൽ അലിയാത്തവരും അലിയും. ഔവയാറുടെ ചൊല്ലും പൊരുളും കവിതയും സംഗീതവും മുരുകന്റെ മനസ്സിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ദേവി, ഇത് അത്ഭുതകരമായ ചിന്തയാണ്. നാഥ, നീ എന്തും വളരെ വൈകിയാണ് തിരിച്ചറിയുന്നത്. ഇത് അങ്ങയോട് മനസ്സ് തുറന്ന് സംസാരിച്ചതിന് ശേഷമാണ് സ്വാമി.
ഭാനുഗോപ, പടച്ചട്ടയണിഞ്ഞ് നിന്നെ കാണുമ്പോൾ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. ഭാനുഗോപ, ഇപ്പോൾ നീ പങ്കെടുക്കാൻ പോകുന്ന ഈ യുദ്ധം നിന്റെ പിതാവിന് മരണമില്ലാത്ത ദീർഘായുസ് നൽകുന്നതായിരിക്കും. നിന്റെ മാതാവിന്റെ മാംഗല്യം കാക്കുന്നതാകണം. അത് നിന്റെ ഓർമ്മയിലുണ്ടാകണം. മനസ്സിലായോ? ഗുരുദേവ, നിങ്ങൾ എല്ലാവരുടെയും പ്രതീക്ഷ ഞാൻ പൂർത്തീകരിക്കുന്നതാണ്. എന്റെ ശക്തി മൂന്ന് ലോകങ്ങളിലും പ്രകീർത്തിക്കപ്പെടും. ഇന്ദ്രലോകത്തിന്റെ ചക്രവർത്തിയായ ദേവേന്ദ്രനെയും ചക്രവർത്തിനിയായ ഇന്ദ്രാണിയെയും തടങ്കലിലാക്കി കൊണ്ടുവരുന്നതാണ്. ഇത് ഞാനിവിടെ പ്രതിജ്ഞ ചെയ്യുകയാണ്. എത്തിച്ചേർന്നത് വെയിലാണെങ്കിൽ ജ്വലിക്കുന്നല്ലോ, ദാഹമാണെങ്കിൽ തളർത്തുന്നു. അതാ ആ സ്ഥലത്ത് ദാഹം തീർക്കാൻ വെള്ളം കിട്ടുമോ എന്ന് നോക്കാം. അവയ്യാറിന്റെ അറിവിനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. മുത്തശ്ശി, ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? കുഞ്ഞെ, ഞാനൊന്നും ചെയ്യുന്നില്ല. എന്നാൽ വെറുതെ ഇരിക്കുകയും അല്ല. മുത്തശ്ശി, എന്താ പറയുന്നത്? നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നേയില്ലല്ലോ. കുഞ്ഞെ, നീ ബാലനാണ്, നിനക്ക് മനസ്സിലാവില്ല. ഓ, അങ്ങനെയാണോ? അതും ശരിയാണ്. നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് മുത്തശ്ശി? നിങ്ങളെ കണ്ടാൽ വളരെ സങ്കടം തോന്നുന്നു മുത്തശ്ശി. അതുമാത്രമല്ല, നല്ല ക്ഷീണവും തോന്നുന്നുണ്ട്. അതെ കുഞ്ഞെ, ഞാൻ അറിയാതെ തന്നെ ഇവിടെ വന്നു പോയതാ. ഇപ്പൊ എനിക്ക് ദാഹം സഹിക്കാൻ വയ്യ. എന്നെ ചോദ്യം ചെയ്തത് പോകട്ടെ. നീ ആരാ? നീ ഇവിടെ എന്തെടുക്കുകയാ? ഞാൻ ആരാണെന്ന് ഇതുവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ മുത്തശ്ശി? കഴിയുന്നില്ല. ഞാൻ ആട്ടിടയനായൊരു ബാലൻ. അതുപോട്ടെ, നിങ്ങൾ ആരാ മുത്തശ്ശി?
ആരെ എന്നെയാണ് മൂടൻ എന്ന് വിളിക്കുന്നത്? നിങ്ങളെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. മുത്തശ്ശി, നിങ്ങൾക്ക് ചുട്ട പഴമാണോ അതോ ചുടാത്ത പഴമാണോ വേണ്ടത്? മരത്തിൽ പഴുക്കുന്ന പഴങ്ങളിൽ ചുട്ട പഴം ഏതാണ്, ചുടാത്ത പഴം ഏതാണ്, എല്ലാം ഒന്നല്ലേ? നീ ചോദിച്ചത് കൊണ്ട് ഞാൻ പറയുക, ചുടാത്ത പഴമാ എനിക്ക് വേണ്ടത്. അങ്ങനെ തന്നെ ആകട്ടെ മുത്തശ്ശി. പറയൂ കുഞ്ഞേ, പഴം പൊള്ളുന്നുണ്ടോ? ഇല്ല. പിന്നെന്തിനാണ് ഊതി ഊതി കഴിക്കുന്നത്?